മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് വർക്കല ബീച്ചിലാണ്. വർക്കല ബീച്ചിന്റെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ let's go and explore the beach yaar. Come on. അതാണ് വർക്കല ബീച്ചിലോട്ട് ഇറങ്ങാണ് സുഹൃത്തുക്കൾ. ഇങ്ങനെ ഒരു ബീച്ചിലോട്ടുള്ള ഒരു എൻട്രൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നോക്കൂ, അടിപൊളി വൈബാണ്. വൈബ് എന്ന് പറഞ്ഞ വൈബിന്റെ ഒരു കൊട്ട തന്നെ ഇവിടെ ഉണ്ട്. അടിപൊളി, കാരണം നമ്മൾ കടപ്പുറത്ത് കോഴിക്കോടാണെങ്കിലും മറ്റു കടപ്പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ വറണ്ടി പാർക്ക് ചെയ്യുന്ന ഇറങ്ങുന്നത്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഇവിടെ ബീച്ചിൻ്റെ അവിടെ വലിയ ഒരു ഹൈ റേഞ്ച് സംഭവം കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ബീച്ചിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി വേണം നമുക്ക് വരാൻ. അങ്ങനെ നമ്മൾ ഒരു 10-50 സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ബീച്ചിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മളിനി ബീച്ചിൽ ഇവർ കുളിക്കുന്ന അല്ലെങ്കിൽ ബീച്ചിൽ ചാടുന്ന കടലിൽ ചാടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജലീനത വെള്ളത്തിലെത്തിയിട്ടുണ്ട്. കടൽത്തിരകളോട് മല്ലിട്ടുകൊണ്ടേ അദ്ദേഹം കടലിൽ തൊട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാ കടൽ അദ്ദേഹത്തെ വിഴുങ്ങുമോ എന്നുള്ള ഒരു എന്താ പറയുക, പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തില്ല. നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ചാടാ, ചാടി ചാടി മറി. ജാസറൊക്കെ ചെറിയ കുട്ടികളെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അടിപൊളി വെള്ളാട്ടോ, നല്ല തെളിഞ്ഞ വെള്ളാണ്, നല്ല ക്രിസ്റ്റൽ വാട്ടറാണ്. കുറച്ച് അങ്ങ് പോയോക്കാം. ഗോപ്രം നമ്മൾ അണ്ടർ വാട്ടർ ടെസ്റ്റ് ഇപ്പൊ ചെയ്യാത്ത കാരണം ഇതിന്റെ കേസ് ഇടണം. മാത്രമല്ല ഞങ്ങൾക്ക് ധൈര്യമുള്ളൂ, അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമ്മളെ കാണിക്കുന്നതാണ്. വർക്കല ബീച്ചിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വർക്കലയിൽ ഒരു അടിപൊളി ദിവസത്തിന് ശേഷം നമ്മളെല്ലാം നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്ത് ബീച്ചിൽ പോയി അടിച്ച് പൊളിച്ച് കുളിച്ച് പിന്നെ ഇവിടുത്തെ നല്ല എക്സൈറ്റിംഗ് ഫുഡെല്ലാം കഴിച്ച്. അപ്പോൾ ഞാൻ ജാസർ വെള്ളത്തിൽ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സമീർ അതേ ഡ്രസ്സിൽ തന്നെയാണ്, കാരണം വെള്ളത്തിൽ ഇറങ്ങിയില്ല. വെള്ളം ഉമ്മ വെള്ളത്തിൽ ഇറങ്ങിയത് അറിയണത്ര, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല. ഉമ്മാന്റെ ഒരു എന്താ പറയാ, ഉമ്മാന്റെ സ്നേഹം. ഉമ്മ പറഞ്ഞ വെള്ളത്തിൽ ഇറങ്ങിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, വേറെ ചോദ്യമൊന്നുമില്ല. സമീർ അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഏതായാലും ഹയറാക്കട്ടെ, പിന്നെ നമ്മൾ പോവാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും ഞങ്ങൾ വിചാരിക്കുകയാണ്. ഞങ്ങളുടെ ഒപ്പം തന്നെ നിന്നതിനും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നിങ്ങൾ വിജയിപ്പിക്കണം. മലബാരസിന്റെ ഒപ്പം തന്നെ നിൽക്കുക. ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്ത് ഞങ്ങളെ കൂടെ തന്നെ നിൽക്കുക. സപ്പോർട്ട് ചെയ്യ് സുഹൃത്തുക്കളെ, സപ്പോർട്ട് ചെയ്യ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ വീണ്ടും ബൈ ഫ്രം മലബാരി.